തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരമാണ് അനുഷ്ക ഷെട്ടി ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന താരം തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് എങ്കിലും തെലുങ്ക് സിനിമയിലാണ് അനുഷ്ക കൂടുതൽ സജീവം രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സൂപ്പർ ആയിരുന്നു അരങ്ങേറ്റ ചിത്രം നാഗാർജുന നായകനായ ആ ചിത്രത്തിന് ശേഷം അനുഷ്കയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സൂപ്പർ താരങ്ങളുടെ നായികയിൽ നിന്നും സൂപ്പർ നായികയിലേക്കുള്ള അനുഷ്കയുടെ വളർച്ച സ്വപ്നതുല്യമായിരുന്നു അരുന്ധതി രുദ്രമാദേവി ഭാഗ്മതി തുടങ്ങി അനുഷ്ക ഹിറ്റാക്കി മാറ്റിയ സിനിമകൾ നിരവധിയാണ് ബാഹുബലി പരമ്പരയിലെ ദേവസേനയിലൂടെയാണ് അനുഷ്ക പാനിന്ത്യൻ താരമാകുന്നത് ബാഹുബലി പോലൊരു സിനിമയും ദേവസേനയെ പോലൊരു നായികയെയും ഇന്ത്യൻ സിനിമയിൽ വേറെ കാണാനാകില്ല ഇപ്പോഴിതാ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ബിഗ് സ്ക്രീനിലേക്ക് മടങ്ങിയെത്തിരിക്കുകയാണ് താരം നവീൻ പൊളി ഷെട്ടിക്കൊപ്പം അഭിനയിച്ച മിസ് ഷെട്ടി മിസ്സിസ് പൊളി ഷെട്ടിയാണ് അനുഷ്കയുടെ തിരിച്ചുവരവ് ചിത്രം അതേസമയം തന്റെ വ്യക്തിജീവിതം ക്യാമറ കണ്ണുകളിൽ നിന്നും അകറ്റി നിർത്തുന്ന താരമാണ് അനുഷ്ക തിരിച്ചുവരവ് ചിത്രം ആയിരുന്നിട്ട് കൂടിയും പ്രമോഷൻ പരിപാടികളിൽ നിന്നെല്ലാം അകലം പാലിക്കുക ായിരുന്നു താരം തന്റെ ഓഫ് സ്ക്രീൻ ജീവിതം സ്വകാര്യമായി തന്നെ വെക്കാൻ ഇഷ്ടപ്പെടുന്ന താരമാണ് അനുഷ്ക അതുകൊണ്ട് തന്നെ അധികം വിവാദങ്ങളും അനുഷ്കയുടെ കരിയറിൽ ഉണ്ടായിട്ടില്ല എന്നാൽ ഒരിക്കൽ അനുഷ്കയെ വളരെ വേദനിപ്പിച്ചൊരു സംഭവമുണ്ടായി തമിഴ് ഫിലിം വർക്കേഴ്സ് യൂണിയൻ അംഗങ്ങളുടെ അസഭ്യവാക്കുകൾ കേട്ട് അനുഷ്കയ്ക്ക് അന്ന് പൊട്ടിക്കരയേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു സംഭവം മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ അംഗമല്ലാത്തൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ജോലിക്കെടുത്തതായിരുന്നു പ്രശ്നത്തിന്റെ കാരണം കാർത്തി നായകനായ അലക്സ് പാണ്ഡ്യൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു സംഭവം മറ്റൊരു സംസ്ഥാനത്ത് നിന്നുമുള്ള തങ്ങളുടെ സംഘടനയിൽ അംഗമല്ലാത്ത മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അനുഷ്ക തിരഞ്ഞെടുത്തത് സ്വാഭാവികമായും തമിഴ്നാട്ടിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ നിന്നും പ്രതിഷേധമുയർത്തി ആന്ധ്രയിൽ നിന്നും അനുഷ്ക കൊണ്ടുവന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് സെറ്റ് വിട്ടു പോവുകയോ തങ്ങളുടെ സംഘടനയിൽ അംഗത്വം എടുക്കുകയോ ചെയ്യണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു വാഗ്വാദം കനത്തതോടെ അനുഷ്ക പൊട്ടിക്കരയുക വരെ ഉണ്ടായി ഇതോടെ ചിത്രത്തിലെ നായകൻ കാർത്തി ഇടപെടുകയായിരുന്നു കാർത്തിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അനുഷ്കയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സിനിമയുടെ സെറ്റിൽ നിന്ന് പോവുകയും ചെയ്തു തന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടി അന്ന് താരം ശക്തമായി വാദിച്ചിരുന്നു എന്നാൽ സാഹചര്യങ്ങൾ താരത്തിന് അനുകൂലമായിരുന്നില്ല ഇതോടെ കൂപിതിയായ അനുഷ്ക അന്ന് പകരം മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ പോലും നിൽക്കാതെ സ്വയം മേക്കപ്പ് ചെയ്യുകയായിരുന്നു സങ്കടവും ഒക്കെ കാരണം പൊട്ടിക്കരഞ്ഞുപോയ അനുഷ്കയെ കാർത്തിയാണ് ആശ്വസിപ്പിക്കുന്നതും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും അതേസമയം സമയം ഒരിടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ കയ്യെടു നേടുകയാണ് അനുഷ്ക ബിഗ് ബജറ്റ് ചിത്രങ്ങൾ തുടർച്ചയായി ചെയ്ത താൻ സ്വയം നവീകരിക്കാൻ വേണ്ടിയാണ് ഇടവേള എടുത്തതെന്നാണ് അനുഷ്ക പറയുന്നത് ശരീരഭാരം കുറയ്ക്കാനും കൂടിയായിരുന്നു അനുഷ്ക ഇടവേള എടുത്തത് യുവനടൻ നവീൻ പൊളി ഷെട്ടിക്കൊപ്പമുള്ള അനുഷ്കയുടെ തിരിച്ചുവരവ് കയ്യെടു നേടുകയാണ് തങ്ങളുടെ പ്രിയ താരത്തിന്റെ തിരിച്ചുവരവിൽ സന്തുഷ്ടനാണ് ആരാധകർ